സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വധശിക്ഷ നടപ്പാക്കിയത് 1949 നമ്മുടെ ബാപ്പുജിയുടെ ഘാതകരെ, അതായത് നാഥൂറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്തേയും തൂക്കിലേറ്റിയത് 1949. അതിനുശേഷം പ്രമാദമായ പല കേസുകളിലും ഇവിടെ വധശിക്ഷ നടപ്പാക്കി. അപൂർവങ്ങൾ അപൂർവങ്ങളായ ഒട്ടനവധി കേസുകളിലെ പ്രതികൾ ഇങ്ങനെ തൂക്കുമരത്തിലേറിയിട്ടുണ്ട്. അവസാനമായി വധശിക്ഷ ലഭിച്ചത് പാകിസ്ഥാൻകാരനായ അജ്മൽ കസബിനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ നിർഭയ കേസിലെ 4 പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ നൽകിയിരിക്കുകയാണ്. തിഹാർ ജയിലിലായിരുന്നു വധശിക്ഷ നടപ്പാക്കിയത്. ജസ്റ്റിസ് കൃഷ്ണയ്യർ ഉൾപ്പെടെ ഒരുപാട് പേർ വധശിക്ഷയെ അനുകൂലിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് മാനസാന്തരം നൽകി സമൂഹത്തിൽ ജീവിക്കാൻ വീണ്ടും ഒരു അവസരം നൽകണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഏകദേശം 17 പേരാണ് വധശിക്ഷ കാത്ത് വിവിധ ജയിലുകളിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ 3 സെൻട്രൽ ജയിലുകളിലായി വധശിക്ഷ കാത്ത് കഴിയുന്നത് ഏകദേശം 17 പേരാണ്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമും ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ് പ്രതി നിനോ മാത്യുവും അടക്കമുള്ളവരാണ് തുടർ നിയമ നടപടികളുമായി ജയിലിലുള്ളത്. വധശിക്ഷ കാത്തു കിടക്കുന്ന ഏറ്റവും അധികം തടവുകാരുള്ളത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ്, 9 പേർ. 2016 കാമുകിയുടെ 4 വയസ്സുള്ള കുട്ടിയെയും അമ്മായി അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയ നിനോ മാത്യു അടക്കമുള്ളവർ ശിക്ഷയും കാത്തു കിടപ്പുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 5 പേരാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലുള്ളത്. പെരുമ്പാവൂരിലെ ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമും ഇക്കൂട്ടത്തിലുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 പേരുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമുള്ള അപ്പീൽ നടപടികൾ ഓരോ കേസിലും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശിക്ഷ നടപ്പാക്കാൻ ഇനിയും കാലതാമസമുണ്ടാകും. സെഷൻസ് കോടതി 10 മുൻപ് വധശിക്ഷ വിധിച്ച കേസിലെ പ്രതികൾ വരെ ജയിലുകളിലുണ്ട്. വധശിക്ഷ കാത്തു കഴിയുന്നവരിൽ സ്ത്രീകളില്ല. വധശിക്ഷയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾക്കിടയിൽ നീതി അനന്തമായി നീണ്ടുപോകുന്നു എന്ന് ആക്ഷേപം പരക്കെ ഉയരുന്നുണ്ട്. നിർഭയ കേസിലെ 4 പ്രതികളെ തൂക്കിലേറ്റിയപ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടത് ആ കുട്ടിയുടെ അമ്മയും അച്ഛനും മാത്രമല്ല, ഒരു രാജ്യം ഒന്നാകെയാണ്. ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വധശിക്ഷ തന്നെയാണ് ഒരു ജനത ആഗ്രഹിക്കുന്നത്. മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ശ്രീജിത് മാരാർ.